വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ നടപടിക്കെതിരെ കൊടിയത്തൂർ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കാപ്പറമ്പിൽ സമരസംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വഖഫ് നിയമനം പി എസ് സിക്ക് വിട്ട സർക്കാർ തീരുമാനത്തിനെതിരെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ നടത്തിയത്. തീരുമാനം പാസാക്കിയ നിയമസഭയിൽ തന്നെ അത് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് പാർട്ടി. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കൊടിയത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ചുള്ളിക്കാപ്പറമ്പിൽ സംഘടിപ്പിച്ച സമരസംഗമം തിരുവമ്പാടി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് വഖഫ് സ്വത്ത് സംരക്ഷിക്കുക? ആദ്യമായി ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ് വഖഫ്? അതാണ് മനസ്സിലാക്കേണ്ടത്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? വഖഫ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വഖഫ് സംരക്ഷണം സംബന്ധിച്ച് വഖഫിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടുത്തുക ജനങ്ങളെ. നമ്മളിവിടെ വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ വഖഫിനെയും വഖഫ് സ്വത്തിനെയും വഖഫിനെ ആര് കൊണ്ട് നടക്കണം? നിരവധി ആളുകളുണ്ട്, നിരവധി മഹാന്മാരുണ്ട്, നിരവധി വഖഫ് സ്വത്തുക്കൾ. ചടങ്ങിൽ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റ് വി എ നസീർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് വി പി എ ജലീൽ, പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ എസ് എ നാസർ, കെ ഹസൻകുട്ടി, മജീദ് മൂലത്ത്, സി പി അസീസ്, വൈത്തല അബൂബക്കർ, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, എം എസ് എഫ് ജില്ലാ സെക്രട്ടറി ഷാജു റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഷെരീഫ് അക്കരപ്പറമ്പിൽ, ടി പി ഷറഫുദ്ദീൻ, മുഹമ്മദ് തടായിൽ, പഞ്ചായത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എൻ കെ അഷ്റഫ്, എൻ ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.